ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും നാട്ടിലുള്ളൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വിശേഷമായിട്ട് പറയാനൊന്നുമില്ല. ഞാൻ നിങ്ങളെൻ്റെ വീഡിയോയിൽ നേരത്തെ കണ്ടിട്ടുണ്ട് കുമ്പളങ്ങിയും ചിക്കനും, പാലക്കാട് സ്പെഷ്യൽ കുമ്പളങ്ങിയും ചിക്കൻ റെസിപ്പിയായിട്ട് ഞാനിട്ടത്. അപ്പോൾ ഈ കാണുന്ന ഇറച്ചി നാടൻ കോഴി ഇറച്ചിയാണ് കേട്ടോ. അതായിട്ടുണ്ട് നമ്മളപ്പോൾ ഇതിലേക്കുള്ള മസാലകളും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ കുമ്പളങ്ങിയും ചിക്കനും കൂടെ കറി വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാന് വെച്ച് കൊടുത്തു. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മയാണ് വെക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചു. അപ്പോൾ ഇത് മാറ്റി വെച്ച ചിക്കനാണ്, നേരത്തെ നാടൻ കോഴി കറി വെച്ചതിൽ നിന്ന് മാറ്റി വെച്ച ചിക്കനായിരുന്നു കേട്ടോ അത്. അപ്പം അതിലുണ്ടായിരുന്ന മസാലകൾ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ അതിലോട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ളൊരു സവോള വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുത്ത സമയം കൊണ്ട് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ പീസുകളൊന്നും അല്ല അതിൽ നിന്ന് എടുക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ കൂടുതൽ എല്ലുള്ള കഷ്ണങ്ങളൊക്കെ മാറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അതിലുള്ള മസാലകളെന്ന് വെച്ചാൽ കുരുമുളക്, പട്ട, കറാമ്പു, പിന്നെ നമ്മളിപ്പോൾ സവോള, കുഞ്ഞുള്ളി ഇല്ലേ, ചെറിയുള്ളി, പിന്നെ ചെറിയുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലുള്ളൊരു കുഞ്ഞ് സവോള ഇട്ടാൽ മതി അത്. പിന്നെ മല്ലി, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വറുത്തിട്ട് പൊടിച്ച് ചേർക്കുകയാണ് അതിലോട്ട്. മസാല വറുത്ത് പൊടിച്ച് ചേർത്തിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നാടൻ കോഴി ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി അതേ സംഭവം തന്നെ കുറച്ച് എല്ലുള്ള കഷ്ണങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മൾ കുമ്പളങ്ങിയും ചിക്കനും വയ്ക്കുമ്പം അതിനകത്തിടും. അപ്പോൾ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ഈ എന്താ പറയുക, ഇറച്ചി ഇട്ട് കഴിഞ്ഞ തന്നെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഊർന്നു വരും. ഇനി നമ്മൾ അത് ഏകദേശം വെന്ത് വരുമ്പോൾ, മീഡിയം വേവാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. കുമ്പളങ്ങ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഈ അമ്മ കട്ട് ചെയ്ത പോലെ ഇതുപോലൊരു നീളത്തിലാണ് നമ്മൾ ഇതിൽ കുമ്പളങ്ങ കട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചിക്കണിലുള്ള മസാല, നമ്മളിപ്പോൾ വേറെ മസാലയൊന്നും ഇട്ടില്ല, ആ നേരത്തെ നമ്മൾ പുരട്ടി വെച്ച മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ചിക്കനും കുമ്പളങ്ങയും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞ് പെട്ടെന്ന് വേവുണ്ട് കേട്ടോ, പെട്ടെന്ന് ആവുന്നൊരു കറിയാണ്. നമുക്കിതിലോട്ട് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിൽ തേങ്ങയും നമ്മൾ ചെറിയ ജീരകവും കൂടെ അരച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായി അരച്ചെടുത്ത് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായി അരച്ചു വരും. അപ്പോൾ നന്നായിട്ട് എന്താ കുമ്പളങ്ങയും ചിക്കനൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് നന്നായി തിള വരുമല്ലോ. തിള വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്തം കിട്ടും. ഇതിൻ്റെ മണം തന്നെ പറയുമ്പോൾ നമ്മൾക്ക് ആ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഈ കുമ്പളങ്ങയും കൂടെ അങ്ങോട്ട് ചേർത്തി കഴിഞ്ഞാൽ അതിൻ്ങ്ങ മസാലയ്ക്ക് ഈ കുമ്പളങ്ങയ്ക്കകത്ത് അങ്ങോട്ട് പിടിക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ വരിക. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ തേങ്ങ അരച്ച എന്താ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിൽ തന്നെ കുറച്ചുകൂടെ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കനും അതുപോലെ കുമ്പളങ്ങയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ റെസിപ്പി. ഇതിലോട്ട് നമ്മൾ എണ്ണയൊഴിച്ച് കടുക് താളിക്കും. കടുകും വറ്റൽമുളകും കൂടെ ജസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കുക. ഇതായിരുന്നു അമ്മയുടെ കുമ്പളങ്ങയും ചിക്കനും റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാനും മറക്കരുത്. അപ്പോൾ ഈ കുമ്പളങ്ങയും ചിക്കനും റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. ഓൾ സ്റ്റേ ട്യൂൺഡ് ഇൻ ട്രാവൽ കഫേ.